മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും ഏകാധിപത്യ നിലപാടുകളും ചർച്ച ചെയ്ത് കേരള സമൂഹം മടുത്തു. ഏത് കാര്യത്തിലും അദ്ദേഹത്തിന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. സർക്കാരോ മുന്നണിയോ എന്ന് വേണ്ട, സ്വന്തം പാർട്ടിക്കാരുടെ അഭിപ്രായത്തിനും തിരുമുമ്പിൽ പുല്ലുവിലയാണ്. ഇന്നിപ്പോൾ എന്ത് സംഭവമുണ്ടായാലും ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തെറ്റിക്കാനുള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഈയിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ 2 UDF സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കുകയും 1.5 വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുകയും ചെയ്യുന്ന ഇടത് സർക്കാർ CPM അംഗങ്ങൾ തന്നെയായ 2 പേരെ ഭീകരവിരുദ്ധ നിയമം ചുമത്തി പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്യുമോ എന്ന് ആരും സംശയിച്ചു പോകും. സാധാരണ പാർട്ടി പ്രവർത്തകർ എന്ത് നെറികെട്ട കാര്യം ചെയ്താലും പാർട്ടി കൂട്ടുനിൽക്കുകയും അവരെ സംരക്ഷിക്കുകയുമാണല്ലോ പതിവ് രീതി. അറസ്റ്റിന് നിർദ്ദേശം നൽകിയത് സംസ്ഥാന ആഭ്യന്തരവകുപ്പാണോ എന്ന് മുഖ്യമന്ത്രി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അറസ്റ്റിനുള്ള തെളിവുകൾ സംബന്ധിച്ചും ഒരു വ്യക്തതയുമില്ല. മാവോയിസ്റ്റ് അനുകൂല ലഘുലേഖയാണ് പ്രശ്നമെങ്കിൽ സർക്കാർ ആദ്യം അകത്തു പിടിച്ചിടേണ്ടത് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയുമാണ്. കാരണം മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ സംബന്ധിച്ച് അവരാണ് ആദ്യം പ്രതിഷേധ പ്രസ്താവന നടത്തിയതും സർക്കാരിനെ കുറ്റപ്പെടുത്തിയതും. ഇവരുടെ നിലപാടുകൾ അച്ചടിച്ച് വീടുകളിൽ എത്തിച്ച ദിനപത്രങ്ങൾ നടത്തിയത് മാവോയിസ്റ്റ് അനുകൂല നിലപാട് പ്രചരിപ്പിക്കലാണെന്ന് കൂടി തീരുമാനിച്ചാൽ പത്രങ്ങൾ കൂടി പൂട്ടിക്കെട്ടി പത്ര നടത്തിപ്പുകാരെയും ജയിലിലാക്കാം. നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നത്? സംസ്ഥാനത്ത് നിയമലംഘനം നടത്തുന്നത് ആരാണ്? ഇതിനൊക്കെ മുഖ്യമന്ത്രിയുടെ മറുപടി കുറ്റകരമായ മൗനം മാത്രം. ഈ വിഷയത്തിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പല നടപടികളിലും CPMലെ തന്നെ നിരവധി നേതാക്കൾക്ക് എതിർപ്പുണ്ട്. എന്നാൽ അതൊന്നും പരസ്യമായി പറയാൻ ആർക്കും സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതിനുള്ള ധൈര്യവും തന്റേടവും ആർക്കുമില്ല. കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏൽക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി വേറെയില്ല. മുഖ്യമന്ത്രിയുടെ തന്നിഷ്ട പ്രവർത്തനങ്ങളിലൂടെ മാത്രം CPMനും ഇടതുപക്ഷത്തിനും പല ചോദ്യങ്ങളിലും ഇപ്പോൾ ഉത്തരം മുട്ടുകയാണ്. സാധാരണ നിലയിൽ ഭരണവും വികസനവുമൊക്കെയാണ് ഒരു നാട്ടിൽ ചർച്ചയാകുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ആര് കേട്ടാലും നാണക്കേടുണ്ടാക്കുന്ന വിഷയങ്ങളാണ് നടമാടുന്നത്. പ്രബുദ്ധ കേരളത്തെ ഈ മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്ന് പടുകുടിയിലേക്ക് തള്ളിയിടുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.